ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലഞ്ചിൻ്റെ കാര്യങ്ങൾ തന്നെ കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചോറൊക്കെ നേരത്തെ തന്നെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് ചീരൻ്റെ ഇലയും പരിപ്പും കൂടെ വെച്ചിട്ട് നല്ലൊരു കൂട്ടാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറിയെന്ന് പറയില്ല, ഒരു കൂട്ടാനാട്ടോ. വല്ലാതെ കറി അങ്ങനെ ഇല്ലാതെ ഒന്ന് കുറുകി ഉണ്ടാക്കും നമ്മൾ അതുപോലെ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കൂട്ടാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്നിപ്പോൾ നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുള്ളത് ചെമ്മീനാണ്. അപ്പോൾ ഞാൻ ഈ ചെമ്മീനൊക്കെ ക്ലീനാക്കിയിട്ട് നല്ല പോലെ തന്നെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ട് റോസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റോസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാൻ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ക്ലീനാക്കി വെച്ചിരിക്കുന്നത് ചെമ്മീനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണൊക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയിത് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ടിട്ട് തന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുകയാണ്. അങ്ങനെതാ ഞാൻ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതാ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ചെറിയ സവാള ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നല്ല പോലെ തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീനിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ സവാള നന്നായിട്ട് തന്നെ വയന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതാ മല്ലിയിൽ അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള റോസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നമ്മൾ തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറ്റം. നമ്മൾ തക്കാളി, പിന്നെ അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ ഒരുപാട് ഇട്ട് ഉണ്ടാക്കിയെടുക്കല്ലോ റോസ്റ്റ്. അതിനേക്കാളും ടേസ്റ്റായിട്ടാട്ടോ എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇതാ ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചീര വെച്ചിട്ടുള്ള ഒരു കൂട്ടാനും പിന്നെ അതുപോലെ നമ്മുടെ റോസ്റ്റും ആട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ മാത്രമൊക്കെ ഉള്ളൂ കേട്ടോ ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഞാൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഇന്ന് പിന്നെ വേഗം തന്നെ നമ്മുടെ റേക്കും അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിത് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാല് ചെറിയ കോഴിക്കള വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറ്റിങ്ങൾക്ക് ഞാനിത് അരിയൊക്കെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് നൂനു അത് നോക്കിയിട്ട് അവർ കഴിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ഇരുത്തും, അല്ലെങ്കിൽ നമ്മൾ പണിയൊന്നും എടുക്കാനായി സമ്മതിക്കൂല കേട്ടോ.
അങ്ങനെ എന്താ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ എന്താ ഞാൻ നമ്മുടെ കുളത്തിലത്തെ മീനാണ് കേട്ടോ, അത് കുറച്ച് തോനെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ നമ്മൾ ഫ്രഷ് ആവലും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.